ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ മഴക്കാട്. ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നത് പോലും. കരയിൽ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൊത്തം ജീവജാലങ്ങളിൽ 25% കൂടുതലും ആമസോൺ മഴക്കാടിലുള്ളവയാണ്. ഇവിടെ അപൂർവവും അത്ഭുതകരവുമായ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. മനോഹരമായ ആമസോൺ മഴക്കാടിൽ മറഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൗത്ത് അമേരിക്കയിൽ 9 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ആമസോൺ റെയിൻ ഫോറസ്റ്റിന് ഇന്ത്യയുടെ വലിപ്പത്തിനേക്കാൾ 70% കൂടുതൽ വലിപ്പമുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന സ്ഥാനം ആഫ്രിക്കയിലെ നൈൽ നദിക്കാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അളവിൽ ജലമൊഴുകുന്ന നദി എന്ന സ്ഥാനം ആമസോൺ നദിക്കാണ്. 6400 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമൊഴുകുന്ന ആമസോൺ നദിയാണ് ലോകത്തിലേറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി. വിസ്മയകരമായ ആൻഡീസ് മലനിരകൾ മുതൽ ബ്രസീലിലെ മനോഹരമായ ബീച്ചുകൾ വരെ ഒഴുകുന്ന ആമസോൺ നദി ഇടയിൽ 1000-ലേറെ ഉപനദികളായിട്ടും പിരിയുന്നുണ്ട്. 20 കോടി ലിറ്ററിലും കൂടുതൽ ജലമാണ് ആമസോൺ നദിയിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഓരോ സെക്കൻഡിലും ഒഴുകിയെത്തുന്നത്. വൈവിധ്യമാർന്ന വളരെ വലിയൊരു ആവാസ വ്യവസ്ഥാ കേന്ദ്രമാണ് ആമസോൺ മഴക്കാട്. 1600-ലേറെ വർഗങ്ങളിൽപ്പെടുന്ന 39,000 കോടിയിലേറെ മരങ്ങൾ ആമസോൺ മഴക്കാടിലുണ്ടെന്നാണ് കണക്ക്. ഇത് വലിയ മരങ്ങളുടെ മാത്രം കണക്കാണ്. ചെടികളുടെയും വള്ളികളുടെയും പായലുകളുടെയുമൊക്കെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 40,000-ലേറെ വ്യത്യസ്ത ഇനം സസ്യജാലങ്ങളുണ്ട് ആമസോണിൽ. ഇതിനു പുറമെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്തതായ സസ്യജാല വർഗങ്ങളും ധാരാളമുണ്ടായിരിക്കും. സസ്യജാലങ്ങൾ കൊണ്ട് മാത്രം ആമസോൺ മഴക്കാടിൻ്റെ ആവാസ വ്യവസ്ഥ പൂർണ്ണമാകുന്നില്ല. അതിന് ധാരാളം ജീവിവർഗങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണം. 427-ൽ പരം മാമൽസ് അഥവാ സസ്തനി വർഗങ്ങളും 3000-ലേറെ ഫ്രഷ് വാട്ടർ മീൻ വർഗങ്ങളും 1300-ലേറെ പക്ഷിവർഗങ്ങളും 378-ൽ കൂടുതൽ ഉരഗജീവികളും 400-ൽ പരം ആംഫീബിയൻസ് അഥവാ ഉഭയജീവികളും ആമസോണിലുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് പ്രാണിവർഗമാണ്. ചിത്രശലഭങ്ങളും വണ്ടുകളും പുഴുക്കളുമൊക്കെ ചേർത്ത് 25 ലക്ഷത്തിലേറെ വ്യത്യസ്ത ഇനം പ്രാണിവർഗങ്ങളുണ്ടിവിടെ. ഇതൊക്കെ നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ള ജീവിവർഗങ്ങളുടെ മാത്രം കണക്കാണ്. കാടിനുള്ളിൽ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്തതായ എത്രയോ തരം ജീവികൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇത്രയും സങ്കീർണമായ ഒരു എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയിൽ എങ്ങനെയാണ് ഇത്രയും വൈവിധ്യമാർന്ന ജീവജാലങ്ങളും സസ്യജാലങ്ങളും സമൃദ്ധമായിട്ട് തന്നെ ജീവിക്കുന്നത്? ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ 4 പാളികളായിട്ട് അല്ലെങ്കിൽ മേഖലകളായിട്ട് തിരിക്കാം. എമർജന്റ്, കാനോപ്പി, അണ്ടർസ്റ്റോറി, ഫോറസ്റ്റ് ഫ്ലോർ. ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് എമർജന്റ് ലെയർ. 60 മീറ്ററിലേറെ ഉയരമുള്ള മരങ്ങളെയാണ് ഈ ലെയറിൽ കാണാൻ കഴിയുന്നത്. ബ്രസീൽ നട്ട് ട്രീ, കാപ്പോക് ട്രീ, സുമവ് മെരിയ എന്നീ മരങ്ങളാണ് ഏറ്റവും വലുത്. ചില മരങ്ങൾ 1000 വർഷങ്ങൾ വരെ ജീവിക്കും. ഇതിൽ കാപ്പോക് മരം കാണാൻ വളരെ മനോഹരമാണ്. ഇതിനെ കാണുമ്പോൾ ജെയിംസ് കാമറോണിൻ്റെ അവതാർ എന്ന സിനിമയിലുള്ള വലിയ മരമായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ യഥാർത്ഥത്തിൽ കാപ്പോക് മരത്തിൻ്റെ പ്രചോദനത്താലാണ് സിനിമയിലുള്ള വലിയ മരവും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിപ്പവും ഭാരവും കുറഞ്ഞ ജീവികളെ മാത്രമേ ഈ മേഖലയിൽ കാണാൻ കഴിയൂ. പറക്കുന്ന ജീവികളാണ് ഈ ഭാഗത്ത് കൂടുതലുമുള്ളത്. അതായത് പക്ഷികൾ, വവ്വാലുകൾ, ചിത്രശലഭങ്ങൾ അങ്ങനെയുള്ളവ. പിന്നെ പലതരം ഗ്ലൈഡേഴ്സുമുണ്ട്. അതായത് അവയ്ക്ക് പറക്കാൻ കഴിയില്ല, പക്ഷേ ചിറക് പോലത്തെ തൊലി ഉപയോഗിച്ച് ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ഗ്ലൈഡ് ചെയ്ത് പോകാൻ കഴിയും. ഹാർപി പരുന്തും ഹോക്കുകളുമാണ് ഈ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേട്ടക്കാർ. ഗ്ലൈഡേഴ്സ് പോലെയുള്ള ചെറിയ ജീവികളാണ് ഇവയുടെ സ്ഥിരം ഇരകൾ. ഈ മേഖലയ്ക്കടിയിലാണ് കാനോപ്പി മേഖല. ശരാശരി 6 മീറ്റർ വരെ ഉയരമുള്ള സസ്യജാലങ്ങളാണ് ഈ മേഖലയിലുള്ളത്. ആമസോൺ മഴക്കാടിൻ്റെ ഏറ്റവും കട്ടി കൂടിയ മേഖലയാണ് കാനോപ്പി. മനുഷ്യർക്ക് പര്യവേഷണം നടത്താൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മേഖലയും ഇതാണ്. കട്ടി കൂടിയതെന്ന് വെച്ചാൽ ഇലകളും സസ്യജാലങ്ങളുമൊക്കെ ഇടതൂർന്നാണ് നിൽക്കുന്നത്. കാനോപ്പി മേഖല കടന്ന് വളരെ ചെറിയൊരു 1% സൂര്യപ്രകാശം മാത്രമേ അടിയിലത്തെ മേഖലകളിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അടിയിലത്തെ മേഖലകളിൽ അത്യാവശ്യം ഇരുട്ടായിരിക്കും. വരണ്ട കാറ്റ് മുകളിൽ നിന്നും താഴേക്കിറങ്ങാതെ തടയുന്നതും കാനോപ്പിയാണ്.
ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ജീവജാലങ്ങളുള്ളത്. കാരണം ഇവിടെ ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം ലഭിക്കുന്നതുകൊണ്ട് പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം ചെറിയ മരങ്ങളും ചെടികളും ഇവിടെയുണ്ട്. അതായത് ആഹാരത്തിൻ്റെ ലഭ്യത ഇവിടെ മറ്റു മേഖലകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ആമസോണിൽ മാത്രം കണ്ടുവരുന്ന 25,000-ലേറെ വരുന്ന അപൂർവമായ ഓർക്കിഡ് വർഗ്ഗങ്ങളും ഈ മേഖലയിൽ കാണാൻ കഴിയും. പല പല രൂപത്തിലും നിറങ്ങളിലുമുള്ള മനോഹരമായ ഓർക്കിഡ് മരങ്ങൾ. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ധാരാളം ജീവജാല വർഗ്ഗങ്ങൾ ഇവിടെയുണ്ട്. ചോക്കാൻസ് പോലെയുള്ള നീണ്ട ചുണ്ടുകളുള്ള പക്ഷികളെ ഈ മേഖലയിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഇണകളെ ആകർഷിക്കാനും താപനില നിയന്ത്രിക്കാനുമാണ് ഇവയ്ക്ക് നീളമുള്ള വലിയ ചുണ്ടുകളുള്ളത്. മക്കാവ് എന്ന വളരെ മനോഹരമായ പക്ഷികളെയും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കൂട്ടമായിട്ട് വരുന്ന ഈ പക്ഷികളെ കാണാൻ അത്യധികം മനോഹരമാണ്. ഇവിടെ കാണപ്പെടുന്ന മറ്റൊരു വിചിത്രമായ പക്ഷിയാണ് പോട്ടു പക്ഷി. ഇവയുടെ വളരെ വിചിത്രമായ ശബ്ദം ഒരേ സമയം തന്നെ കൗതുകകരവുമാണ് ഭയാനകവുമാണ്. ഈ പക്ഷികളെ കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം മരത്തിൻ്റെ നിറമാണ് ഇവയ്ക്കും. ഇലകൾ ഭക്ഷിച്ച് ജീവിക്കുന്ന പലതരം സ്ലോത്ത് വർഗ്ഗങ്ങളെയും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇതിനു പുറമെ വണ്ടുകൾ, തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ അങ്ങനെയുള്ള ഒട്ടനവധി പ്രാണിവർഗ്ഗങ്ങളും ഇവിടെയാണുള്ളത്. പക്ഷികളുടെയൊക്കെ സ്ഥിരം ആഹാരമാണ് ഈ പ്രാണികൾ. പലതരം ഗ്ലൈഡിംഗ് ലിസാർഡ്സിനെയും ഇവിടെ കാണാൻ കഴിയും. പറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്തരം പല്ലിവർഗ്ഗങ്ങൾക്ക് കൈകൾക്കിടയിലുള്ള വിരിഞ്ഞു വരുന്ന തൊക്ക് കാരണം വായുവിലൂടെ കുറച്ചു ദൂരം ഗ്ലൈഡ് ചെയ്തു പോകാൻ ഇവയ്ക്ക് കഴിയും. പലതരത്തിലുള്ള കുരങ്ങ് വർഗ്ഗങ്ങളും ഇവിടെ ധാരാളമുണ്ട്. സ്പൈഡർ മങ്കി, ഹൗളർ മങ്കി, കാപ്പുഷീൻ മങ്കി, ലയൺ ടോർമാറിസ് അങ്ങനെ ഒരുപാടുണ്ട്. കാനോപ്പി കഴിഞ്ഞാൽ അതിനടിയിൽ അണ്ടർസ്റ്റോറി മേഖല. ഇവിടെയാണ് ആമസോൺ മഴക്കാടിൻ്റെ ഏറ്റവും ഇരുട്ടു നിറഞ്ഞ പാളി. എന്ന് കരുതി രാത്രി സമയത്ത് പോലെയുള്ള അന്ധകാരമൊന്നുമല്ല, സസ്യജാലങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സൂര്യപ്രകാശം ഇവിടെ ലഭിക്കാറുണ്ട്. മുകളിലത്തെ രണ്ട് പാളികളെ അപേക്ഷിച്ച് ഈ മേഖല വളരെ നിശബ്ദമാണ്. അധികം ഉയരമില്ലാത്ത വലിയ ഇലകളുള്ള ചെടികളാണ് ഇവിടെ കൂടുതലുമുള്ളത്. ഇത്തരം ചെടികളിൽ കൂടുതലും വലിയ പുഷ്പങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. ഉദാഹരണത്തിന് ഹെലികോണിയ. അരമീറ്ററോളം നീളമുള്ള ഒരുതരം മനോഹരമായ പുഷ്പമാണിത്. മറ്റൊരു വിചിത്രമായ ചെടിയാണ് മങ്കി ബ്രഷ് വൈൻ. മറ്റ് ചെടികളിലും മരങ്ങളിലും പറ്റിച്ചേർന്നാണ് ഇവ ജീവിക്കുന്നത്. അതായത് പാരസൈറ്റുകളെ പോലെ. കടുത്ത മഞ്ഞയും ഓറഞ്ചും നിറമാണ് ഇതിൻ്റെ പുഷ്പങ്ങൾക്ക്. ഇവിടെയും പലതരത്തിലുള്ള ഓർക്കിഡ് ചെടികളെ കാണാൻ കഴിയും. പൊതുവെ ചൂട് കൂടിയ മേഖലയാണ് അണ്ടർസ്റ്റോറി. ഈ മേഖലയിലുള്ള രാജാക്കന്മാരെന്നത് ജാഗോറുകളാണ്. തവളകളും പ്രാണികളുമാണ് മറ്റ് പ്രധാനപ്പെട്ട ജീവികൾ. ഇവിടെയുള്ള മിക്കവാറും ജീവികൾക്കും കാമഫ്ലേജ് ഉണ്ട്. അതായത് പരിസ്ഥിതിയുമായിട്ട് ചേരുന്ന നിറമുള്ള ജീവികൾ. അതിനുത്തമ ഉദാഹരണമാണ് ലീഫ് മിമിക് കാറ്റിഡിറ്റ്. ഒരു സാധാരണ പച്ചിലയാണെന്നേ ഒറ്റ നോട്ടത്തിൽ എല്ലാവരും കരുതുകയുള്ളൂ. എന്നാൽ ശരിക്കും ഇതൊരു തരം പ്രാണിയാണ്. മറ്റൊരു വിചിത്ര ജീവിയാണ് ഗ്ലാസ് ഫ്രോഗ്. കണ്ണാടി പോലത്തെ ട്രാൻസ്പെറൻ്റായ തൊലിയാണ് ഈ തവളകൾക്കുള്ളത്. ഇതിൻ്റെ ഉള്ളിലുള്ള ശരീരഭാഗങ്ങളെ എക്സ്റേയുടെയും MRI സ്കാനിൻ്റെയും ഒന്നും സഹായമില്ലാതെ തന്നെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു മാരകമായ തവളയാണ് പോയിസൺ ഡാർട്ട് ഫ്രോഗ്. കാണാൻ വളരെ മനോഹരമാണ്. പക്ഷേ ഇതിന് കുറഞ്ഞത് 10 മനുഷ്യരെയെങ്കിലും കൊല്ലാൻ ശേഷിയുള്ള കടുത്ത വിഷമുണ്ട്. ഇതിൻ്റെ വിഷമേറ്റുകഴിഞ്ഞാൽ ശരിയായ പ്രതിവിധി കണ്ടെത്തിയില്ല എങ്കിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇതുപോലെ ഘോരവിഷമുള്ള ഒരുപാട് തരം ജീവികളുണ്ട്. ചില ചെടികളിൽ വരെ മാരകമായ വിഷമാണ്. ഉദാഹരണത്തിന് സ്ട്രിക്നോസ് ചെടി. ഈ ചെടിയുടെ നീര് നമ്മുടെ രക്തവുമായിട്ട് ചേർന്നാൽ മരണം വരെ സംഭവിക്കും. മറ്റൊരു വിഷം നിറഞ്ഞ പുഷ്പമാണ് ഏഞ്ചൽസ് ട്രംപറ്റ്. ഈ പുഷ്പത്തിൻ്റെ നീര് മനുഷ്യൻ്റെ ഉള്ളിൽ പോയാൽ ശരീരം സ്തംഭിച്ചു പോകും. അധികമായാൽ മരണവും സംഭവിക്കും. അവിടെ ജീവിക്കുന്ന ആദിവാസികൾ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളിലും ചില അസുഖങ്ങൾക്കുള്ള മരുന്നായിട്ടുമാണ് അവർ ഇത്തരം ചെടികളെ ഉപയോഗിക്കുന്നത്. ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും അടിയിലത്തെ ഭാഗമാണ് ഫോറസ്റ്റ് ഫ്ലോർ. ബാക്ടീരിയ, ഫംഗൈ, പുഴുക്കൾ, പ്രാണികൾ എന്നീ ജീവിവർഗങ്ങളാണ് ഇവിടുത്തെ പ്രധാന ജീവികൾ. ആമസോൺ മഴക്കാടിലെ സസ്യജാലങ്ങളുടെയും മരങ്ങളുടെയുമൊക്കെ പ്രധാന ആഹാര സ്രോതസ് എന്നത് ഈ ജീവിവർഗങ്ങളാണ്. കാരണം ജൈവ വസ്തുക്കളിൽ നിന്നും ഊർജം വലിച്ചെടുക്കുന്നത് ഇവയാണ്. ഇവയിൽ നിന്നുമാണ് ഇവിടുത്തെ ആഹാര ശൃംഖലയുടെ തുടക്കം. സ്കാർലറ്റ് ക്യാപ്,
വെയിൽഡ് മഷ്റൂം, ലെറേനിയ തുടങ്ങിയ ഫംഗൈകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടവ. ചില ഫംഗൈകൾ ബയോലുമിനസൻ്റ് ആണ്, അതായത് സ്വന്തമായിട്ട് പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിവുള്ളവ. ഉദാഹരണത്തിന് പാനലസ് സ്റ്റിപ്റ്റിക്കസ്. രാത്രി സമയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഈ ഫംഗൈകളെ കാണുമ്പോൾ ഏതോ സാങ്കല്പിക ലോകത്ത് നിൽക്കുകയാണെന്ന് തോന്നിപ്പോകും. ഇതിനു പുറമെ ഒച്ചുകൾ, ഇരകൾ, പുഴുക്കൾ, തേളുകൾ, ഉറുമ്പുകൾ, അങ്ങനെയുള്ള ഒരുപാടൊരുപാട് തരം ജീവിവർഗങ്ങളുണ്ട് ഇവിടെ. മാരകമായ ഒരു തരം ഉറുമ്പാണ് ബുള്ളറ്റ് ആൻറ്റ്. ഏകദേശം 3 സെന്റിമീറ്റർ വരെ നീളമുള്ള അത്യാവശ്യം വലിയ ഉറുമ്പുകളാണ് ഇവ. ഇവയുടെ ഒരു കടി കിട്ടിയാൽ ആ ഭാഗത്തിൽ ബുള്ളറ്റ് തറച്ചു കയറുന്ന അതേ വേദന അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഇതിന് ബുള്ളറ്റ് ആൻറ്റ് എന്ന് പേര് നൽകിയിരിക്കുന്നത്. 24 മണിക്കൂറുകൾ വരെ ഈ വേദന നിൽക്കും. ലോകത്തിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വണ്ട് വർഗമായ ഹെർക്കുലീസ് ബീറ്റിലിനെയും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. 19 സെന്റിമീറ്റർ വരെ നീളമുള്ള ഭീമൻ വണ്ടുകളാണിവ. ഈ പ്രാണികളെയും പുഴുക്കളെയുമൊക്കെ തിന്ന് ജീവിക്കുന്ന ഇഗ്വാനകൾ പോലത്തെ ഉരക ജീവികളും വലിയ ആൻഡീറ്റർ പോലത്തെ സസ്തനികളും ഇവിടെയുണ്ട്. മഴ പെയ്യുമ്പോൾ ജലം ഏറ്റവും മുകളിലത്തെ മേഖലയിൽ നിന്നും തറ വരെ എത്താൻ 10 മിനിറ്റുകളോളം സമയമെടുക്കും. കാരണം ഇടതൂർന്ന് നിൽക്കുന്ന ഇലകളിൽ തട്ടിത്തട്ടി ജലം താഴെ എത്താൻ അത്രയും സമയമെടുക്കും. എക്കോളജിക്കലായിട്ട് അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ട് ആമസോൺ മഴക്കാടിനെ ഇങ്ങനെ 4 പാളികളായിട്ട് തരം തിരിച്ചാലും ഇവയെല്ലാം കൂടെ ഒരൊറ്റ ആവാസ വ്യവസ്ഥയായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ മേഖലകൾക്കും അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട്. ലോകത്തിൻ്റെ ശ്വാസകോശമെന്നാണ് പലരും ആമസോൺ മഴക്കാടിനെ വിശേഷിപ്പിക്കുന്നത്. അതിന് കാരണം നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനിൽ 25% കൂടുതൽ ഓക്സിജനും ആമസോൺ മഴക്കാടിൽ നിന്നും മാത്രം വരുന്നതാണെന്ന മിഥ്യാധാരണയാണ്. യഥാർത്ഥത്തിൽ ആമസോൺ മഴക്കാടിൽ നിന്നും 1% ഓക്സിജൻ മാത്രമേ വരുന്നുള്ളൂ. അതായത് അവിടെയുള്ള മരങ്ങൾ കാരണം വലിയ തോതിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ വലിയ തോതിൽ അവിടുത്തെ ആവാസ വ്യവസ്ഥ ആ ഓക്സിജൻ ഉപയോഗിക്കുന്നുമുണ്ട്. ഏകദേശം 500 ഗോത്രവർഗക്കാർ ആമസോൺ മഴക്കാടിൽ ജീവിക്കുന്നുണ്ട്. അതിൽ അപൂർവം ചില ഗോത്രങ്ങൾക്ക് മാത്രമാണ് പുറം ലോകവുമായിട്ട് വലിയ ബന്ധമില്ലാത്തത്. എന്തായാലും ആമസോൺ ഇത്രയും വൈവിധ്യമാർന്ന ജീവജാലങ്ങളുള്ള ഒരു സങ്കീർണമായ ആവാസ വ്യവസ്ഥയായിട്ട് മാറാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു. എന്നാൽ ഇന്ന് ആമസോൺ റെയിൻ ഫോറസ്റ്റ് വലിയ അപകടത്തിലാണ്. കഴിഞ്ഞ ചില 10 പതിറ്റാണ്ടുകൾ കൊണ്ട് തന്നെ ആമസോൺ മഴക്കാടിൻ്റെ 20% നശിച്ചു കഴിഞ്ഞു. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും വനം വെട്ടി നശിപ്പിക്കലും കാട്ടുതീയുമൊക്കെ കാരണം ആമസോൺ മഴക്കാടുകൾ വളരെ വേഗതയിൽ നശിക്കുകയാണ്. ഉടനെ തന്നെ ഇതിനെ സംരക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ആഗോള താപനം ഇതേ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത 100 മുതൽ 200 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആമസോൺ മഴക്കാട് ആഫ്രിക്കയിലെ സവാന പ്രദേശങ്ങൾ പോലെയായി മാറും. അതോടെ ലോകത്തിലെ ഏറ്റവും വലിയ സങ്കീർണമായ ആവാസ വ്യവസ്ഥ തകരുകയും അതിനോടൊപ്പം ലക്ഷക്കണക്കിന് ജീവജാല വർഗങ്ങൾക്ക് വംശനാശം സംഭവിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലെ വിനോദവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.